കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഇതാ ദൈവത്തിൻ്റെ പുത്രൻ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അറിയുന്ന കാണുന്ന കർത്താവ്. ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയുടെ ഓരോ നിമിഷവും ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. ഇവിടെ നമ്മുടെ പ്രവൃത്തികളൊന്നുമില്ല, നമ്മൾ പ്രവർത്തിക്കുക പോലും വേണ്ട. ദൈവം ചലിക്കുമ്പോൾ നമ്മൾ നിന്നുകൊടുത്താൽ മതി. ഈ നിമിഷങ്ങളിൽ ദൈവം ചലിക്കുന്ന സമയം, ദൈവം ചലിക്കുന്ന സമയം അവൻ നമ്മെ ചലിപ്പിക്കും. ചലനമറ്റതെല്ലാറ്റിനും ജീവൻ നൽകാൻ കർത്താവിൻ്റെ ചലനത്തിന് പറ്റും. ആ കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ മേല്, നിന്റെ കുടുംബത്തിൻ്റെ മേല്, നിന്റെ ആകുലതകളുടെ മേല്, നിന്റെ സങ്കടങ്ങളുടെ മേല്, നിന്റെ നൊമ്പരങ്ങളുടെ മേല്, സ്വകാര്യ ദുഃഖങ്ങളുടെ മേലൊക്കെ ദൈവം ചലിക്കുന്ന സമയമാണ്. God who moves. ദൈവം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശാന്തരാകുക. ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുക. അതാ ചെയ്യേണ്ടത്. ഈ നിമിഷങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കൊന്നും വേണ്ട. ചുമ്മാ കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് ഇരുന്നിട്ട് തബരാനെ, നിന്റെ ഹിതം എനിക്കും പറഞ്ഞതാ, നിന്റെ ഇഷ്ടം എന്നോടും പറയേ, നിന്റെ ആഗ്രഹങ്ങൾ ഞാനുമായിട്ട് കൂടി നീ പങ്കുവയ്ക്കുക. മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചില്ല, അതുപോലെ പറഞ്ഞു. ഈശോയെ, ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവഹിതം മനസ്സിലാക്കാൻ എനിക്ക് പറ്റണില്ല. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ചില തടസ്സങ്ങളും ചില ജീവിതത്തിൻ്റെ അതുപോലെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പോലും ചോദിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ എന്ത് ദൈവഹിതം ഉള്ളത്, ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അധികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ദൈവാലോചന നീ ഞങ്ങളോട് പറഞ്ഞു തരാൻ പറയാം. ദൈവാലോചന ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറയാം. എനിക്ക് രോഗമാണ്, ഈ രോഗത്തെ എങ്ങനെ എടുക്കണം, ഈശോ നീ പറ. എനിക്ക് കഷ്ടപ്പാടുണ്ട്, ദാരിദ്ര്യമുണ്ട്, വല്ലാത്ത മനോദുഃഖമുണ്ട്, കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ പോലും തിരസ്കരണങ്ങളുണ്ട്, ഒറ്റക്കൊടുക്കപ്പെടുന്ന അനുഭവമുണ്ട്, വഞ്ചിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെയുണ്ട്, സ്നേഹം കിട്ടണില്ല, സ്നേഹം നിഷേധിക്കപ്പെടുന്നല്ലാതെ ഒരിറ്റ് സ്നേഹം സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടണില്ല, ഇതൊക്കെ ഉണ്ട് ഈ അനുഭവത്തില്. തമരാനെ, നിന്റെ ഹിതം എന്താണ്, ഞാനിതിനെങ്ങനെ എടുക്കണം. കർത്താവിനോട് ചോദിക്കുക, ദൈവം നിന്നോട് പറയും. കർത്താവേ, അങ്ങ് സ്വർഗത്തിൽ നിന്നും ഉന്നതത്തിൽ നിന്നും അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവഹിതം ആരാഞ്ഞ് പ്രാർത്ഥിക്കുക, ചോദിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ദൈവഹിതം, കർത്താവേ നിന്റെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ അനുഭവങ്ങളിലുള്ള നിന്റെ ആലോചന എന്താണെന്ന് മനസ്സിലാക്കി തരണമേ. ഈ അനുഭവങ്ങളുടെയൊക്കെ പിന്നിലുള്ള ദൈവിക ജ്ഞാനം എന്താണെന്ന് ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തരണം. അവരാഗ്രഹത്തോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും തളർന്ന സ്വരത്തിലൊന്ന് കർത്താവിനെ നോക്കി സ്തുതിക്കാവോ. Hallelujah, 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 hallelujah. Yeshua aradhana, aradhana, aradhana. Aradhana, Yeshua. Hallelujah, Yeshua. Hallelujah, hallelujah, hallelujah. Yeshua aradhana, aradhana, aradhana.
തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യ കാരുണ്യനാഥന്റെ അരികിൽ എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ തിരുഹൃദയ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനമുരുകിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ, ഹൃദയം നുറുങ്ങിയവർക്കും അവിടുന്ന് സമീപസ്ഥനാണല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് കൈക്കൊള്ളുന്നു. ഈശോയെ, ഹൃദയം നുറുങ്ങി നിന്നെ വിളിക്കാൻ, മനമുരുകി നിന്നെ വിളിക്കാൻ അവരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഓരോ നിമിഷങ്ങളിലും ദൈവഹിതമെന്തെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവഹിതമെന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ശക്തി തരണം. ആത്മാവേ, ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. സ്ഥലത്തിൽ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. തമ്പുരാനെ, നിന്റെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, നിന്നോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണല്ലോ പാപത്തെ വെറുത്തുപേക്ഷിച്ച് തിന്മയായിട്ടുള്ളതെല്ലാം ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റി ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരണമേ. ലോകമോഹങ്ങൾക്കപ്പുറം കർത്താവേ, നിന്നോടുള്ള ബന്ധത്തിൽ ജീവിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ദിവസം മുട്ടുമേലായിരിക്കുന്നു. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശ്വര ആശീർവാദം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ആശീർവാദമാണ്. ഏതെങ്കിലും ഒരു മേഖലയിലല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖല സമസ്ത മേഖലകളിലുമാണ് കർത്താവിന്റെ ആശീർവാദം വരുന്നത്. ഇപ്പൊ രോഗികളായിട്ടുള്ളവർ രോഗാവസ്ഥകളിലേക്ക് ഈശോയെ വിളിക്കുക, സാമ്പത്തിക തകർച്ചയുള്ളവർ ആ വിഷയത്തിലേക്ക് കർത്താവിനെ വിളിക്കുക, തടസ്സങ്ങളുള്ളവർ ആ വിഷയത്തിലേക്ക് കർത്താവിനെ വിളിക്കുക, ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുടെ നടുവിലും പ്രത്യേകിച്ച് മാരക രോഗത്തിൻ്റെ ആ വിഷയത്തിലേക്ക് കർത്താവിനെ വിളിക്കുക. ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. തന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ശ്രീ